നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പല കാരണങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് മുന്നേറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് ആ സമരവീര്യങ്ങളൊക്കെ തന്നെയും പോരാടുകയുണ്ടായി. അതിൽ തന്നെ മനുഷ്യനെ വിഭജിച്ചും മറ്റും അടിച്ചമർത്തപ്പെട്ട, ചോദ്യം ചെയ്യാനാവാതെ നിസ്സഹായ മനുഷ്യർ ദുരിതയാതനയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായി. മനുഷ്യനെ തന്നെ വേർതിരിക്കുന്ന അങ്ങേയറ്റം ഹീനമായ നടപടികളെയും ചിന്താഗതികളെയും അക്കാലത്ത് ഉയർന്നു വന്ന പോരാടുന്ന മനുഷ്യർ ചോദ്യം ചെയ്തു. അത്തരത്തിൽ പോരാടി തന്നെയാണ് ഇന്നീ കാണുന്ന കേരളം ഉണ്ടായിരിക്കുന്നതും. ആ യുദ്ധത്തിനെതിരായി നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ പലയിടത്തും പോരാടിയവർ വിജയം നേടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനിപ്പുറം അയിത്തം എന്നത് നിയമം മൂലം നിരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അയിത്തം നിലനിന്നിരുന്നു എന്നത് തന്നെയാണ്. ഇന്നും മനുഷ്യനെ വലിയവൻ ചെറിയവൻ എന്ന് കണക്കാക്കുന്ന ബുദ്ധി ഭാഗമാകാത്ത ആൾക്കാരെ കാണാവുന്നതേ ഉള്ളൂ. അപ്രകാരം നോക്കുമ്പോൾ ചരിത്രത്താളുകളിൽ അധികമൊന്നും കണ്ടുകാണില്ലെങ്കിലും പാലിയം സത്യാഗ്രഹത്തിന് പ്രസക്തി ഏറെയാണ്. അയിത്തത്തിനെതിരായി നമ്മുടെ മണ്ണിൽ സ്വാതന്ത്ര്യത്തിനിപ്പുറവും പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സ്വാതന്ത്ര്യത്തിനിപ്പുറം നടന്ന ആദ്യത്തെ വലിയ സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമരത്തിൻ്റെ കാരണം സ്വാഭാവികമായും അയിത്തം തന്നെയായിരുന്നു. കൊച്ചിയുടെ പ്രധാനമന്ത്രിമാരായിരുന്നല്ലോ പാലിയത്തച്ഛന്മാർ. ചേന്നമംഗലത്ത് അവരുടെ വീട്ടുമുന്നിലൂടെയുള്ള റോഡ് അഥവാ പാലിയം പൊതുനിരത്തിലൂടെ അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചരിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അയിത്തത്തെ ഇല്ലാതാക്കണമെന്ന തീരുമാനത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ സാമുദായിക കക്ഷികളും എത്തിച്ചേരുകയും അപ്രകാരം പാലിയം സത്യാഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യവും ഏറെയാണ്. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉണ്ടാവുന്നത്. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനായിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഈ മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ സമരത്തെ ബാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സമരത്തിൽ പങ്കുകൊള്ളാനായി വരുന്ന മനുഷ്യർ നിരോധനാജ്ഞ ലംഘിച്ചതിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ ഓരോരുത്തർക്കും പകരമായി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ സമരഭടന്മാർ എത്തിച്ചേരുന്ന സമര പോരാട്ടത്തിൻ്റെ കാഴ്ച തന്നെയായിരുന്നു പിന്നീട് പാലിയത്ത് കണ്ടത്. ഈ മേഖലകളിൽ സർക്കാർ മർദ്ദനമുറകൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്തി. അടിച്ചമർത്താമെന്ന ആശയത്തിൽ ക്രൂരമർദ്ദനങ്ങളും ലാത്തിപ്രയോഗങ്ങളും സ്ഥിരമായി. ഇത്തരത്തിലുള്ള നേരിടലുകളിൽ സമരം നിർജീവമാകുമെന്ന് കരുതിയവർക്ക് പക്ഷേ തെറ്റി. സമരം ശക്തിയോടെ തന്നെ മുന്നോട്ടു പോയി. നിരന്തര മർദ്ദനങ്ങളിലും പോലീസിൻ്റെ ക്രൂരതകളിലും ശരീരം തളർന്നപ്പോഴും മനസ്സ് തളരാതെ ആ പോരാളികൾ പോരാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ സമരത്തിൻ്റെ 100-ാം ദിവസം ജാഥ നയിച്ച AG വേലായുധൻ പോലീസിൻ്റെ മർദ്ദനത്തിനിരയാവുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു. ഇത് സമരത്തിൻ്റെ ഗതിയെയും ചിന്തയെയും ഒരു തരത്തിൽ മാറ്റിമറിച്ചു. 1948 മാർച്ചിലായിരുന്നു AG വേലായുധൻ്റെ രക്തസാക്ഷിത്വം. ഇതേ തുടർന്ന് കുറച്ചു കാലത്തേക്ക് സമരം നിർത്തിവെക്കുകയുണ്ടായി. ഈ സമരത്തിൽ കൊച്ചി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ രാജകുടുംബാംഗങ്ങളും നമ്പൂതിരി കുടുംബങ്ങളുമൊക്കെ പങ്കാളികളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് 1948 ഏപ്രിലിൽ ഏതായാലും കൊച്ചി രാജ്യത്തെ ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് അഹിന്ദുക്കൾക്കും അവർണർക്കും അങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഉണ്ടായത്.